നമസ്കാരം. എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് എടപ്പള്ളി ലുലുമാളിന്റെ ഭാഗത്താണ്. ആ കാണുന്ന ലുലുമാളാണ്. അപ്പൊ അതിന്റെ സിഗ്നലിന്റെ ഭാഗത്തായിട്ട് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നു നിൽക്കുന്നത്. അപ്പോ കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന്റെ ആ കാണുന്ന ബിൽഡിംഗ് ആണ്, ഇതാണ് ബിൽഡിംഗ്. ആ കാണുന്ന ബിൽഡിങ്ങും അതിന്റെ വിശേഷങ്ങളും അതിന്റെ അകത്ത് എല്ലാ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളി ലുലുമാളിന്റെ ആ ഭാഗമാണ്, തിരക്കേറിയ ഭാഗമാണ്. നോക്കിയ അങ്ങോട്ടെല്ലാം ഇതിന്റെ കറക്റ്റ് നമ്മുടെ ആ സിഗ്നലിന്റെ ഭാഗമാണിത്. അപ്പോ ഇതാണ് ഇതിന്റെ നമ്മുടെ ഈ റോഡ് ഫ്രണ്ടേജ്, അതായത് രണ്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ബിൽഡിംഗ് നിൽക്കുന്നത്. രണ്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്. അപ്പൊ ഈ റോഡ്, ഈ പോകുന്ന ഈ റോഡും കിട്ടും നമുക്ക്, അതിന്റെ ബാക്ക് സൈഡിലെ റോഡും കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ ബിൽഡിംഗ്, ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇതാണ് ബിൽഡിംഗ്. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പില്, അതായത് ഏറ്റവും ടോപ്പിൽ ആ കാണുന്ന ഭാഗത്തായിട്ട് ഓൾറെഡി റെന്റിന് കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്ത്. ബാക്കി ഇനി ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. അപ്പൊ ഈ കാണുന്ന ബിൽഡിംഗ് ആണ് മൊത്തം. നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജ്, ഈ കാണുന്ന ഈ റോഡ് ഫ്രണ്ടേജ്, താഴത്തെ ഒരു മുറി, ഒരു ഷട്ടർ, ആ കാണുന്ന ഷട്ടർ, ആ ഷട്ടർ റൂം നമുക്ക് കിട്ടും. അത് കൂടാതെ ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ റോഡിൽ നിന്നും, ഈ റോഡിൽ നിന്നും ഈ പോകുന്ന റോഡ്, അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്, ആ റോഡ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടും. അപ്പോ വാഹനങ്ങൾ കാരണം നമുക്കത് ഓക്കെ, നമുക്ക് ഈ കാണുന്ന റോഡും, നമുക്ക് കിട്ടുന്ന റോഡ് എന്ന് പറയുന്നത് ഈ റോഡാണ്. അപ്പൊ ഇതിന്റെ പരിസരം നമുക്ക് ഇത് കണ്ട സിഗ്നലാണ്, മെയിൻ സിഗ്നലാണ് ഈ കാണുന്ന എടപ്പള്ളി സിഗ്നലാണ്. അപ്പൊ ആ സിഗ്നലിന്റെ ഭാഗമാണ് നമുക്ക്, അതാണ് ലുലുമാൾ അതിന്റെ ബാക്കിൽ. അപ്പൊ ഈ റോഡ്, ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഈ കാണുന്ന ഈ റോഡ് ഫ്രണ്ടേജും നമുക്ക് കിട്ടും. ഇവിടുന്ന് നോക്കുമ്പോ ഇത് ചെറിയ റോഡാണ്. ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ചെറിയൊരു ഷട്ടർ ഉണ്ട് നമുക്ക് അതിന്റെ ബാക്കിൽ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ഭാഗത്തേക്ക് പോകാം. നമുക്ക് ഇതാണ് ഇതിന്റെ മെയിൻ റോഡ്, നമ്മുടെ ഹൈവേ. ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടാണ് നമുക്ക് ഈ ബിൽഡിംഗ് ഉള്ളത്. ഈ ഹൈവേ ഫ്രണ്ടേജ് ആണ്. നല്ല തിരക്കേറിയ സ്ഥലമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എടപ്പള്ളി എന്ന് പറയുന്നത് നല്ല തിരക്കേറിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോ ഈ ഭാഗത്ത് ഇതിന്റെ ബിൽഡിംഗ് ഇവിടുന്നാണ് നമുക്ക് തുടങ്ങുന്നത്. ഇതാണ് ഇതിന്റെ ബിൽഡിംഗ്, ഇതാണ് ഇതിന്റെ മുകൾ ഭാഗം, ഇതാണ് ഇതിന്റെ ഷട്ടർ. ഈ ഷട്ടർ മുറി ഇത് ഓൾറെഡി കൊടുത്തിട്ടില്ല ആർക്കും. ഇതിന്റെ ഏറ്റവും ടോപ്പില് കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുതിയ ബിൽഡിംഗ് ആണ്, പുതിയ ബിൽഡിംഗ് തന്നെയാണ്, മൂന്ന് നില ബിൽഡിംഗ് ആണ്. അപ്പൊ അത് റെന്റിനെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അത് എത്ര റേറ്റിന് കൊടുത്തേക്കണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതിന്റെ അകത്ത് ഞാൻ പറയാം. അപ്പോ ഷട്ടർ മുറി ഇതാണ്. നമുക്ക് ഫ്രണ്ടിൽ എന്ന് പറയുന്നത് ഇത്രയും സ്പേസ് ഉണ്ട്, ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക്, കണ്ടോ. ഈ ഷട്ടർ, ഇത് കൂടാതെ തന്നെ ഇതിന്റെ ഫ്രണ്ടില് കണ്ടോ, ഈ കടയുടെ ഫ്രണ്ടിലാണ്, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് മെട്രോ ഇത് പോയേക്കണത്, കണ്ടോ, മെട്രോ പോയേക്കണത്. അതുപോലെ മെട്രോയുടെ ഇതിന്റെ സ്റ്റേഷൻ ആ കാണുന്നതാണ്, മെട്രോ സ്റ്റേഷൻ ആ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു കടമുറിയാണ് ഉള്ളത്. ഇനി ഇതിന്റെ മുകളിലേക്ക് കയറി പോകാം. അപ്പൊ ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഇതേപോലെ ഉള്ളൊരു സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഇതേപോലെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. ഇത് സ്പേസ് ആർക്കും കൊടുത്തിട്ടില്ല, റെന്റിന് കൊടുത്തിട്ടില്ല ഓൾറെഡി, ഇത് കൊടുത്തിട്ടില്ല. ഇത് ഗ്ലാസ് ഒക്കെ നമുക്ക്
കണ്ടോ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കൂടെ മറ്റേ നമ്മുടെ പാലം പോയി കിട്ടുന്നതാണ് എടപ്പള്ളി പാലം. എടപ്പള്ളി പാലം കുട്ടി കൂടെ പോകുന്ന വാഹനങ്ങളാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ നിന്നിട്ട് പുതിയ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോകുന്ന വാഹനങ്ങളാണ്. അതിൻ്റെ മുകളിലായിട്ടാണ് മെട്രോ റെയിൽ പോകുന്നത്. കണ്ടോ, മെട്രോ ആണ് മെട്രോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ, താഴത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉള്ള റോഡാണ് കാണുന്നത്. ശരിക്കും നമുക്ക് ലുലുമാൾ എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് കാണാമെന്നറിയില്ല, അതാണ് ലുലുമാൾ. എന്താ ലുലുമാൾ, ലുലുമാളിൻ്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്ര സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതുപോലെ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ബാക്ക് സൈഡിലുള്ള റോഡാണ് കാണുന്നത്. ഉണ്ടോ, നമ്മുടെ ബാക്ക് സൈഡിൽ, ബാക്ക് സൈഡിൽ റോഡാണ് പോകുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും റോഡാണ്. പിന്നെ ഇവിടെ ഇതേപോലെ ഒരു ഓഫീസ് സ്പേസ് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്ക് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാം. ഇതാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ് സ്റ്റെയർ. ഇവിടെ നമുക്ക് ഇത്ര സ്പേസ് ഉണ്ട്. പുതിയ ബിൽഡിംഗ് ആണ്, ഓൾറെഡി ഏറ്റവും ടോപ്പിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. ഉണ്ടോ, ഇവിടെ നിന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇതുപോലെ റോട്ടിൽ കൂടെ പാലത്തിൽ കൂടെ വണ്ടി വാഹനങ്ങൾ പോകുന്നതാണ്. താഴത്ത് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണ്. ഇതാണ് മെട്രോ, ഏറ്റവും ടോപ്പില് മെട്രോ പോയത്. ഇവിടെയും ഇതേപോലെ ഇതാണ് നമ്മൾ താഴെ മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ വാഹനങ്ങൾ എന്താ റോഡാണ്, താഴത്തെ റോഡ്, അതിൻ്റെ ബാക്ക് സൈഡാണ്. ഇത് ബാക്ക്, ഇത് ഫ്രണ്ടും. നമുക്ക് രണ്ട് റോഡ് ഇത് ഏതാണ് നമുക്ക് കിട്ടുന്നത്. ഉണ്ടോ, ഇനി നമുക്ക് കഴിഞ്ഞാൽ തേർഡ് ഫ്ലോറിലേക്കാണ് പോകുന്നത്. തേർഡ് ഫ്ലോറ് ഓൾറെഡി റെന്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റെന്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം. ഉണ്ടോ, ഇവിടുന്ന് അത് ഓൾറെഡി റെന്റിന് ഇരിക്കുകയാണ് ആളുകൾ. ഉണ്ടോ, നമുക്ക് ഇനിയിപ്പോൾ അതിലേക്ക് പോകണ്ട, കാരണം അവിടെ ഓൾറെഡി ആളുകൾ ഉള്ളതാണ്. നമ്മൾ കണ്ട മാതിരിയുള്ള സ്പേസാണ്. ഇതാണ് ഓൾറെഡി അതിനകത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എടപ്പള്ളി ലുലുമാളിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് മൊത്തം 2.5 സെൻറ് സ്ഥലമാണ്. 2.5 സെൻറ് സ്ഥലത്ത്
2620 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഈ ബിൽഡിങ് ഉള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് 550 സ്ക്വയർ ഫീറ്റാണ്. ഫസ്റ്റ് ഫ്ലോർ 600 സ്ക്വയർ ഫീറ്റും സെക്കൻഡ് ഫ്ലോർ 600 സ്ക്വയർ ഫീറ്റും തേർഡ് ഫ്ലോറും 600 സ്ക്വയർ ഫീറ്റുമാണ്. ഇതിൻ്റെ അഡീഷണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലെക്സ് വയ്ക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ 15,000 രൂപ മാസം വരുമാനം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്മുടെ നേരെ നോക്കുമ്പോൾ കാണുന്നത് ശരിക്ക് ലുലുമാളാണ്, ലുലുമാളിൻ്റെ ബിൽഡിങ്ങാണ് ആ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മാത്രമല്ല ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കാണിച്ചിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു റോഡുണ്ട്. പിന്നെ ആ പോകുന്ന റോഡൊക്കെ എന്ന് പറയുന്നത് ശരിക്ക് പുതിയ പാലമാണ്. ഈ താഴത്ത് നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ള റോഡാണ്. ഇതിൻ്റെ മുകളിൽ കൂടി ഇതാണ് ശരിക്ക് മെട്രോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മൊത്തം 2.5 സെന്റ് സ്ഥലമാണ്. അതുപോലെ തന്നെ 3 നില ബിൽഡിംഗ് ആണ്. മൊത്തം 2200 സംതിങ് സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും തേർഡ് ഫ്ലോറിൽ ഓൾറെഡി റെന്റിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്ലെക്സ് വയ്ക്കാനായിട്ട് ഒരു 15,000 രൂപ, മൊത്തം 65,000 രൂപ നിലവിൽ റെന്റ് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഈ താഴത്തെ 2 നിലയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ, ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ 135,000 രൂപ നമുക്ക് റെന്റ് കിട്ടും. അപ്പോൾ ഇത് മൊത്തം ഇതിൻ്റെ ബിൽഡർ ആവശ്യപ്പെടുന്ന വില 3 കോടി രൂപയാണ്. അപ്പോൾ നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.